സ്വന്തം ഉടമസ്ഥതയിലുള്ള ഭൂമി പോക്കുവരവ് നടത്താനോ കൈമാറ്റം ചെയ്യാനോ കഴിയാത്ത സ്ഥിതിയിലാണ് ആയിരത്തോളം കുടുംബങ്ങൾ. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിന് സമീപം താമസിക്കുന്നവരാണ് നിയമത്തിന്റെ നൂലാമാലകൾ കാരണം ബുദ്ധിമുട്ടിലായത്. കാലങ്ങളായുള്ള ഇവരുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ അധികൃതർ ഇപ്പോഴും കൈമലർത്തുകയാണ്. കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് വില്ലേജിൽ വർഷങ്ങളായി ഭൂമി കൈവശം വെച്ച് വരുന്നവരാണ്. രജിസ്ട്രേഷന് ശേഷം പോക്കുവരവ് നടത്തുന്നതിനോ നികുതി സ്വീകരിക്കുന്നതിനോ അധികൃതർ തയ്യാറാകാത്തത് മൂലം പ്രയാസം അനുഭവിക്കുന്നത്. കേരള എസ്റ്റേറ്റ് ഉടമകൾ കേരള ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി വാങ്ങിയത് മൂലം ഇവരുടെ നിരോധനം നീക്കി നികുതി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തോട്ടഭൂമിക്കൊപ്പം നിരോധനം ഏർപ്പെടുത്തിയ പ്രസ്തുത ബ്ലോക്ക് നമ്പറിലുള്ള ആയിരത്തോളം കുടുംബങ്ങളുടെ കൈവശ ഭൂമിയിൽ നിരോധനം നീക്കിയില്ല. ഇവരാണ് ഇപ്പോഴും ദുരിതത്തിലായത്. ഇത് സത്യം പറഞ്ഞാൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥതയിലുണ്ട്. തോട്ടഭൂമി ഏതാണ് നാട്ടുഭൂമി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള, അത് തിരിച്ച് രേഖപ്പെടുത്തി കൊടുക്കാനുള്ള ഒരു സാവകാശം ഇവരെ ഒരു വിവേചനാധികാരം ഇവർ ഉപയോഗിച്ചാൽ മതി. മാതാപിതാക്കളുടെ കാലശേഷവും ഉടമസ്ഥതയിലുള്ള കൈവശഭൂമി ഭാഗം വയ്ക്കാനോ വിൽപ്പന നടത്താനോ രജിസ്ട്രേഷൻ നടത്തി പോക്കുവരവ് നടത്താനോ ഇവർക്ക് സാധിക്കുന്നില്ല. പഞ്ചായത്തിൽ നിന്നും അർഹതപ്പെട്ട വീട് ലഭിക്കുന്നതിനും ലോണുകൾ ലഭ്യമാക്കുന്നതിനും ഇത് തടസ്സമാവുകയാണ്. വീട് വെക്കണം എന്നുള്ള ആഗ്രഹം വെച്ച് ഒരു ലോണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ലോണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ ഇനി ഇത് ആനുകൂല്യങ്ങൾ നേടണമെന്നുണ്ടെങ്കിലോ കഴിയാത്തൊരു അവസ്ഥയിൽ കുടുങ്ങി നിൽക്കുകയാണ്. ചില വ്യക്തികൾ ഹൈക്കോടതി സമീപിക്കുകയും അനുകൂല വിധി ലഭ്യമാക്കുകയും വില്ലേജ് അധികൃതർ അവരുടെ ഭൂമി പോക്കുവരവ് ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സാമ്പത്തിക പരിമിതി മൂലം കോടതിയിൽ പോകാൻ കഴിയാത്തവർ എന്തു ചെയ്യുമെന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. 24 മലപ്പുറം.